خلاص هذا. سامياي عند موتو جن بقى عنده ويسا يروم. أبدا أنا أرتاح ويسا. إنت ما كلي ترى داموسة. هذا نمرة بارنا أريك نمرة راجي بيلي. آه عنده يطلون ياري. في نامن وراي نرمان ده أبدا أنا غابي أريك نو. أنا أبدا أنا غابي أريك غوري جيتا رانيه بقى ليتة. أنا كده بوند. أنا بوند. إنه سبلاي كويل لورد ويرنا داسو بيلي. أنا بقى رديا. هاي صار. أنا عنده بارنا لما ليه بدكان. كيف كندي. هاري بنا. كدي أنا ده أنا ورا غابي ليه ماري أنا جوي جونا. തറവാട്ടിലെ മുത്തശ്ശിയൊക്കെ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു. അല്ലെ മോളെ, അവിടെ മുന്നിൽ വെച്ച് മോള് ഇത് പറയണ്ടായിരുന്നു. അല്ലമ്മ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അല്ല, ഞാൻ പറയായിരുന്നേ, കാറിൽ സ്ഥലം ഉണ്ടായിരുന്നു ചേച്ചിക്ക് കൂടെ നമ്മളോട് അമ്പലത്തിൽ വരാന്ന്. അപ്പൊ അമ്മ പറയാ ദീർഘസുമകലി പൂജയ്ക്ക് മുമ്പ് എങ്ങനെ വിധവയെ കൊണ്ടുവന്നേന്ന്. അമ്മ അങ്ങനെ പറഞ്ഞു. ആര് പറഞ്ഞാലില്ലെങ്കിലും ഇമ്മാതിരി സംസാരം ഈ വീട്ടിൽ വേണ്ട. കേട്ടല്ലോ. അല്ല ചേട്ടാ, സിനിമയുടെ കാര്യം എന്തായി? ഞാൻ ഇറങ്ങാൻ വിളിക്കാം. അല്ല ചേട്ടാ, ഇങ്ങോട്ട് വരാതെ ഞാൻ അങ്ങ് വരണോ? നീ അങ്ങോട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടോ? അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന്. വെറുതെ അവിടെ ചെന്ന് അവളുടെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ അറിഞ്ഞു അവൾ എടുത്ത വയലിങ്ങിനൊക്കെ സംസാരിക്കുന്നു. അവൾ പറഞ്ഞതിലിപ്പോ എന്തോന്ന് തെറ്റ്? വിധവകൾക്ക് മംഗളകാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല. ഇനിയിപ്പോ ഇത് അവനോട് പറയാൻ നിൽക്കണ്ട. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ആ അമ്മ, അമ്മയും കൂടി വാ. അച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. വൈകിട്ട് കൊണ്ടുവന്നാ ചേട്ടൻ പറഞ്ഞത്. ആ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവാം. ആ അപ്പം ഞാൻ ചേട്ടനെ വിളിച്ച് പറയാം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അമ്മയും ചേച്ചിയൊന്നും വരുന്നില്ല, ഞാൻ ചോദിച്ചതാ. ആ ശരി, അപ്പം എന്നാൽ വൈകിട്ട് കാണാം. എന്താ പരിപാടി? പുട്ടാണോ ഇടിയപ്പാണോ? സ്വപ്നയ്ക്ക് എന്താണ് ഇഷ്ടം അത് പറ. ഞാൻ ഉണ്ടാക്കി തരാം. പാചകം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. വിധവകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാന്ന് അമ്മൂമ്മല്ലോ പറഞ്ഞിട്ടുണ്ടോ? അമ്മ നല്ല കോമഡി ആണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചടിച്ചല്ലേ. ചുമ്മാ അമ്മ പറഞ്ഞ തമാശ പറയാം, നീ കാര്യമാകണ്ട. അല്ല ചേച്ചി കെട്ടിച്ചിട്ട് വീട്ടിൽ ഇപ്പൊ പോവാറില്ലേ? അതിനവിടെ ആരായിരിക്കുന്നു? അല്ല അവിടെ ചേച്ചിയുടെ അമ്മായിയമ്മയും അമ്മായച്ചനൊക്കെ അവിടെ ആയിരിക്കുമല്ലോ. അമ്മായച്ചനും അമ്മായിപ്പനും മാത്രമല്ല, ഒരു മോളും ഉണ്ട് ഇവിടെ നാത്തൂന്. അവള് കാരണം ഇവിടെ ഇങ്ങോട്ട് പോകേണ്ടി വന്നത്. അല്ലമ്മ, ആ പറഞ്ഞതിലൊരു കുത്തുണ്ടല്ലോ. അയ്യോ, ഞാൻ കുത്തിയൊന്നും പറഞ്ഞതല്ല മോളെ. സത്യം പറഞ്ഞ ആര് കാരണമാണെങ്കിലും ചേച്ചി അവിടെ നിങ്ങൾ വരരുതായിരുന്നു, ഫൈറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. എന്തിനാ ഇവിടെ വന്നത്? ഒന്ന് നിർത്തു രണ്ടോ ഈ വർത്തമാനം. എനിക്ക് ആരോടും ഫൈറ്റ് ചെയ്യാൻ വയ്യ സ്വപ്നെ. അല്ലമ്മേ, ഞാൻ പറഞ്ഞ ചേച്ചിക്ക് വിഷമമായി കാണോ? ഞാനൊന്നും മനസ്സിൽ വെച്ചല്ല സംസാരിച്ച്. മോള് മനസ്സിൽ വെച്ചായിരിക്കത്തില്ല പറയുന്നത്, പക്ഷേ കേൾക്കുന്നവർക്ക് അത് വിഷമമാവും. എന്തോ ടി ഇന്ന് ടി വി ഒന്നും വെച്ചില്ലേ? സാധാരണ മുറ്റത്ത് വരുമ്പോഴേ കേൾക്കാമല്ലോ സീരിയലിൽ അമ്മായി അമ്മയും മരുമോളും തമ്മിലുള്ള അടിയും വഴക്കൊക്കെ. ഓ, ഇപ്പൊ അതൊന്നും കാണാനുള്ള അവസ്ഥയല്ല മോനെ. അല്ലമ്മ, ചേച്ചി എവിടെ കിടന്നോ? എന്താ ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ട്, വിളിക്ക് കഴിച്ചിട്ട് കിടക്കാന്ന് പറയാം. സിനിമയ്ക്ക് അമ്മയ്ക്കും കൂടെ വന്നുകൂടായിരുന്നു. ആ സ്വപ്ന വിളിച്ചതാ, ഞാനാ വരുന്നില്ലെന്ന് പറഞ്ഞത്. അമ്മയ്ക്ക് വയ്യായ്ക ഉണ്ടോ? ഓ ഒന്നുമില്ല.
നീ വരുമ്പോൾ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് ഞാൻ എന്നാ കടക്ക പോയി കിടക്ക. എനിക്കങ്ങ് വേണ്ട, അവിടെ അങ്ങനെ വെച്ചേ. അല്ലെ ഇത് തന്നെ വയറ് നിറഞ്ഞിരിക്കുക. ഇതാണ് അപർണ, എന്റെ ചെറിയച്ഛന്റെ മോള്. ഡാൻസറാ, ഇപ്പൊ ലോകം മൊത്തം ഷോ ചെയ്ത് കിടക്കുക. അത് തന്നെ, ഇവളെന്നെ പെറ്റ ഫുൾ ജോളി ഫുൾ എന്റർടൈൻമെന്റ്. സഹകരിച്ചിട്ട് എന്ത് തോന്നുന്നു? അതൊന്നുമില്ല, അത് വേറെ. ഏയ് അതൊന്നുമില്ല, അത് വേറെ. വേണ്ട, രമേശോട് എന്നെ കളിയാക്കും. അത് ഞാൻ അവളും കൂടെ ഒരു ഡാൻസ് കളിച്ച. വേണ്ട, എന്നെ കളിയാക്കും. ഡാൻസ് അല്ലേ ഞാൻ കണ്ടോളാം. വേണ്ട, എന്നാ വേണ്ട, മൊബൈലിൽ കാണിക്കണ്ട, നേരിട്ട് കാണിക്കണം. നേരിട്ടോ? ഇപ്പോഴോ? പിന്നല്ലാതെ ഞാൻ എങ്ങ് കളിക്കും. പ്ലീസ്, ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയുന്നു, ഞാൻ കളിക്കാം, പക്ഷെ എന്നെ കളിയാക്കരുത്. ഞാൻ എന്തിനാണോ തന്നെ കളിയാക്കുന്നത്? ഞാൻ അത്ര അരസികനൊന്നുമില്ല, എനിക്ക് ഡാൻസേഴ്സിനെയൊക്കെ ഭയങ്കര ബഹുമാനം. ഞാൻ കളിക്കും, സമയമില്ല. ഞാൻ വീഡിയോ ഓക്കെ, റെഡി. ഒരു സെക്കൻഡ്. എടാ മോനെ, അമ്പലത്തിൽ നിന്നേ കമ്മിറ്റിക്കാർ വന്നിരിക്കണം നിത്യ അങ്ങോട്ട് ചെന്ന്. അമ്പലക്കാർക്ക് ബില്ല് കൊടുക്കാൻ രമേശ് എന്റെ കയ്യിൽ തന്നെ എത്തണമെന്ന് വെച്ചാ? അതോ ചേച്ചി കിട്ടാത്ത ജീവിതം ഇനി ഞങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചിട്ടാണോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് വന്നതല്ല മോളെ. ഇത് പറഞ്ഞാലും ഒരു മോള്. ചേച്ചി അമ്മ അകത്തുണ്ട്. അവ എവിടെ ഇല്ലേ? ഉണ്ട്, ചേട്ടൻ നല്ല ഉറക്ക. ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമായോ? ഏയ്, ഞാനത് മനഃപൂർവ്വം പറഞ്ഞതാ ചേച്ചി. എന്താണെന്നറിയോ, ചേച്ചി കുറച്ചുകൂടെ ബോൾഡ് ആവണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഞാൻ കണ്ണ് നിറയ്ക്കാൻ നിൽക്കും. എല്ലാം ഫേസ് ചെയ്യാനുള്ള ധൈര്യം വേണം. അതാ ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞത് അവിടെ പോയി താമസിക്കാൻ. ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്യണം? ഒരു ജോലി കണ്ടെത്തി പുറത്തോട്ടൊക്കെ ഇറങ്ങണം. അവളിവിടെ നിൽക്കുന്നതിൽ മോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ ബുദ്ധിമുട്ടല്ല പ്രധാനം, ചേച്ചിയോടുള്ള സ്നേഹം എന്നെ നിലനിൽക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ മോളെ? ചേച്ചി ഞാൻ പറഞ്ഞു തന്നെന്താന്ന് വെച്ചാൽ, ഉള്ള സമ്പാദ്യവും ലോണും എല്ലാം എടുത്തല്ലേ ഇവർ ചേച്ചി കെട്ടിച്ചു വിട്ടെ. അപ്പൊ വീണ്ടും ചേച്ചി തിരിച്ചുവിടാൻ നിൽക്കുമ്പം അത് ഇവർക്കൊരു ബാധ്യതയല്ലേ? എന്നവൻ പറഞ്ഞു? എന്ന് പറഞ്ഞില്ല, പക്ഷെ എന്നാൽ പറയില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ പറയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. പത്ത് പന്ത്രണ്ട് ദിവസമല്ലേ ഉള്ളൂ, ഉടനെ ഇവിടെ നിന്ന് എല്ലാവരെയും പറഞ്ഞു വിടാനാണോ മോളെ പരിപാടി? ഇതൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാണോ അതോ സ്വന്തം ബുദ്ധിയാണോ? എന്തർത്ഥത്തിലല്ലെന്ന്? നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ഫാമിലിയെ പറ്റി. അമ്മ മിണ്ടായിരിക്കും, പറയട്ടെ. എൻ്റെ ഫാമിലിയെ പറ്റിയും എനിക്കിങ്ങനെ ഒരു വിധവയായിട്ടുള്ള സഹോദരി ഉണ്ടെന്നുമെല്ലാം അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരാൻ നീ തയ്യാറായത്. ഇതായിട്ടൊരു പെങ്ങൾ ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? രമേശ, അവള് എന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞല്ലേ, നീ ഒന്നും മിണ്ടായിരിക്കും. എന്തോ നന്മ ചേച്ചി, ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ചേച്ചി ഇവിടെ പോയി എന്ത് ഭാവി ഉണ്ടാക്കുമെന്നാ അവൾ ഈ പറയുന്നത്? എന്നാ നീ ഒരു കാര്യം പറഞ്ഞു, ഈ വീടും പുരയിടം അല്ല ചേച്ചിയുടെ പേരില്ല. ശരിക്കും പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ഞാനും നീയോ? അതറിയോ മോനെ, ആവശ്യമില്ലാത്തൊന്നും നീ പറയണ്ട. എന്താണ് ആവശ്യമില്ലാത്തത്? അവൾ അറിയട്ടെ കാര്യങ്ങളൊക്കെ. അളിയൻ മരിച്ചത് ചേച്ചിയുടെ കുറ്റം കൊണ്ടാണോ? ഫ്ലൈറ്റ് തകർന്ന് അളിയൻ മരിച്ചിട്ടേ 10 വർഷമായി. അവസാനം ബോഡി പോലും കാണാൻ പറ്റിയില്ല. ആ വിഷമെല്ലാം ഉള്ളിലൊതുക്കി ആ പാവം ഇവിടെ ജീവിക്കുന്നതേ.
അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾ നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ വന്നേക്കുന്നു. കുറച്ച് ദിവസമായി ഇവിടെ എന്തൊക്കെയോ പുകയുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. നീ എന്താ അവരെയൊക്കെ നോക്കുന്നേ? അവരായിട്ടൊന്നും പറഞ്ഞല്ല. ഞാൻ ജനിച്ച സമയം തൊട്ട് ഈ രണ്ടുപേരും ചേർന്ന് എന്നെ വളർത്തിയത്. നമ്മുടെ അച്ഛനും ഇതേപോലെ തന്നെ. അങ്ങ് നേരത്തെ അങ്ങ് പോയി. എടി നീ എന്തറിഞ്ഞിട്ടാണ് നീ കിടന്ന് പുതിയ പെണ്ണായി പോയി? നാളെ ഞാനൊരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഏതെങ്കിലും ഒരു വണ്ടി വന്ന് എന്നെ തട്ടി നീ ഇതേ അവസ്ഥയിൽ നിൽക്കുമ്പോഴും നിനക്ക് എന്റെ ചേച്ചിയുടെ വിഷമം മനസ്സിലാവും. അപ്പോഴേ അവളൊക്കെ ഇത് പഠിക്കൂ. ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴേ ചേച്ചിയുടെ വിഷമം അവൾക്ക് മനസ്സിലാവും. എന്റെ മോനെ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട. ചേച്ചി ഞാൻ അറിയാതെ പറഞ്ഞതാ. സാരമല്ലോ അവളെ, ഞാൻ ഈ വീട്ടിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും ജീവിച്ചോളാം. പത്ത് വീട്ടിൽ ആട്ടും തുപ്പ് സഹിക്കുകയാണ് ഞാൻ ഇങ്ങ് പോകുന്നത്. ഇനി ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയാൽ പിന്നെ എനിക്ക് മരണം മാത്രമേ ഉള്ളൂ. വഴി വേറെ വഴിയില്ല.